കഥയും കാര്യവും പരിപാടിയുടെ പുതിയൊരു കഥയിലേക്കും കഥയിലെ കാര്യത്തിലേക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ദിവസത്തിന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് സ്നേഹപൂർവം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ വിശന്നു വലഞ്ഞ ഒരു പാമ്പ് ഒരു മരപ്പണിക്കാരന്റെ പണിശാലയിൽ കയറുവാൻ ഇടയായി. ഏതോ ഇരയാണ് എന്ന് കരുതി അത് ഈ മരപ്പണിക്കാരന്റെ പണിസ്ഥലത്തുള്ള അറക്കവാളിനെ ചുറ്റിവരിയുവാൻ ആരംഭിച്ചു. ഈ അറക്കവാൾ ഇതിൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ഇതിൻ്റെ ശരീരം വേദനിച്ചപ്പോൾ പാമ്പ് കരുതി തന്നെ ഏതോ ശത്രു ആക്രമിക്കുകയാണെന്ന്. കൂടുതൽ ദേഷ്യത്തോടെ ഈ അറക്കവാളിനെ തിരിച്ച് ആക്രമിക്കുവാനും കൂടുതൽ ശക്തിയോടെ അതിനെ വരിഞ്ഞു മുറുക്കുവാനും പാമ്പ് വീണ്ടും തയ്യാറായി. അങ്ങനെ കൂടുതൽ വരിഞ്ഞു മുറുക്കലിൻ്റെയും ആ അറക്കവാളിനെ കടിച്ച് പരിക്കേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ പാമ്പ് രക്തം വാർന്ന് ആ പണിശാലയിൽ മരിച്ചു വീണു. പ്രിയപ്പെട്ടവരെ, കഥ നൽകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമുണ്ട്. കോപവും ദേഷ്യവും ഒരിക്കലും ആരെയും നല്ല നിലയിൽ എത്തിച്ചിട്ടില്ല. ദേഷ്യപ്പെടുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ തന്നെ നാശമാണ് അത് വരുത്തിവെക്കുക എന്നുള്ളതാണ്. മറ്റൊരു കഥയുമായിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.